ഫ്രണ്ട്സ്, വെൽക്കം ടു ആഫുസ് വേൾഡ്. മട്ടൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല, അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇടിച്ചിട്ട് കൊടുത്താൽ മെഴുകല്ലിൽ വെച്ചിട്ട്, പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ മട്ടൻ ഗ്രേവിക്ക് നല്ലൊരു രുചി തരുന്നതാണ്, അതുകൊണ്ട് അതൊന്നും സ്കിപ്പ് ചെയ്യണ്ട. പിന്നെ നമുക്കൊരു 2 വലിയ സവാള ഒന്ന് നീളത്തിലോ എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് ചോപ്പ് ചെയ്ത് ചെറിയ ഉള്ളിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 2 കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഉലുവ പൊട്ടിയതിന് ശേഷം മാത്രം ഉള്ളികൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് ചേർത്താൽ പിന്നെ നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടും. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ തേച്ച് വരില്ല അത്രയ്ക്ക്, ഒരു കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പ് ഒന്ന് കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് അത്രയേ ഉള്ളായിരുന്നു, എൻ്റെ അടുത്ത് ഈ സമയത്ത് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. 2 കൂടെയാണ്, ജിഞ്ചറും ഗാർലിക്കും കൂടെ 1 ടേബിൾ സ്പൂൺ മതി. അതിനുശേഷം ഞാനൊരു 2 പച്ചമുളകൊന്ന് വട്ടത്തിലരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. കട്ടിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാനതിലേക്ക് 2 വലിയ തക്കാളിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഈ തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് 1-2 മിനിറ്റോ ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പിന്നെ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. ഞാനും ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. തക്കാളിയൊക്കെ അത്യാവശ്യത്തിന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ മസാലയായിട്ട് ആദ്യം ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അളവ് ഇത്തിരി കുറച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മസാലയായിട്ട് നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഉള്ളിയിലും തക്കാളിയിലൊക്കെ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മസാല പിടിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച മട്ടനും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. മട്ടണ് എല്ലോടുകൂടി തന്നെ ചേർക്കാം കേട്ടോ. നല്ല ഇറച്ചി മാത്രം പാടുള്ളൂ എന്നൊന്നുമില്ല, എല്ലും കൂടെ വേണം. അപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. മട്ടൺ ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരു പുളിരസം കൂടെ കിട്ടാനാണ്. ഒരുപാടൊന്നും വേണ്ട, ഒന്ന് മുഴുവനായിട്ടൊന്നും വേണ്ട, 1 മുറി മതി. അതിനുശേഷം നമുക്ക് ഈ മട്ടണിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാള വഴറ്റുന്ന നേരത്ത് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി. ഇനി നമുക്ക് നമ്മുടെ നാടൻ കറിവേപ്പില 1 തണ്ടും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന മറ്റ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു പോയി, അത് തന്നെ എനിക്ക് കൂടിപ്പോയിട്ടുണ്ട്. കാരണം നമ്മുടെ മട്ടണിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ. ഇപ്പോൾ കുക്കറ് ഞാൻ സ്റ്റീൽ കുക്കർ എടുത്തതുകൊണ്ട് വെള്ളം വറ്റിപ്പോകുമെന്ന് കരുതിയിട്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര തന്നെ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. കാരണം കഴുകി വെച്ച മട്ടണായതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയായാലും ഒരിത്തിരി വെള്ളം ഇറങ്ങാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നതായതുകൊണ്ട് അത്ര തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം.
ഇപ്പോൾ വിസിൽ അടിച്ചതിന് ശേഷം എയറൊക്കെ പോയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. ഇത് കറി പോലെ ആയിട്ടുണ്ട് കേട്ടോ. വേവൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്ക് മട്ടൺ കറിയാണ് വേണ്ടതെങ്കിൽ വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനും ഗ്രേവി ആയിട്ടാണ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഫ്ലെയിം കൊടുത്തതിന് ശേഷം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, കറിയായിട്ട് എടുക്കുകയാണെങ്കിലും ഗ്രേവി ആയിട്ട് എടുക്കുകയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ വെള്ളം ഒരു ഇത്രയും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്കും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഗ്രേവി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളമൊക്കെ നമ്മൾ ചൂടാറുന്ന സമയത്ത് പറ്റേ ഡ്രൈ ആയി പോവും. അതുകൊണ്ട് ഇത്ര വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണം. മട്ടണൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് എല്ലിൽ നിന്നൊക്കെ ഇറച്ചി വിട്ടുപോരുന്നുണ്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളെ ഹെൽത്തിയും അടിപൊളി ടേസ്റ്റിയോടും കൂടിയ മട്ടൺ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേ റെസിപ്പി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും, അത് ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായെങ്കിൽ മാത്രം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.